തിരുവനന്തപുരത്ത് എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമെതിരെ കേസ്. സാമൂഹ്യ അകലം പാലിക്കാത്തതിനാണ് 600 പേർക്കെതിരെ കേസെടുത്തത്. വി എസ് അനു ചേരുന്നു. അനു, ഇന്ന് 4 പേർക്ക് വിദ്യാർത്ഥികൾക്കും ഒരു രക്ഷിതാവിനുമടക്കം രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ടായി. ഇപ്പോൾ കാര്യങ്ങൾ നിയമ നടപടിയിലേക്കും നീങ്ങുന്നു. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നടന്ന കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എക്സാമിന്റെ എക്സാം നടത്തിയ വിദ്യാർത്ഥികൾ സാമൂഹ്യ അകലം അടക്കം പാലിച്ചിടാൻ തരത്തിൽ ഇവരുടെ ഫോട്ടോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മാത്രമല്ല പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഈ വലിയൊരു ആൾക്കൂട്ടം, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായത്. ആ സമയത്ത് തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായത്. ഇപ്പോൾ അവിടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടക്കം 600 പേർക്കെതിരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ള വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ ആരോപണങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആക്ഷേപം തന്നെയാണ് ഈ ആ ഒരു ഘട്ടത്തിൽ ഈ വലിയ ഒരു ആൾക്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫ് അടക്കം ഇത്തരം ആൾക്കൂട്ടങ്ങൾ ഉണ്ടായതിന് പിന്നിൽ സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമെതിരെ നിയമ നടപടിക്ക് സർക്കാർ തീരുമാനിക്കുന്നതും. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതും. ശരി, അനു വിവരങ്ങൾ പങ്കുവച്ചു.